ഹലോ ഗായ്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വന്നേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഹോസ്പിറ്റലിലൊക്കെ പോയി, ഇതേ ഇങ്ങനെ ഇരിക്കണേണ്. ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്, അപ്പൊ അതിനെ പറ്റി പറയണമല്ല. അപ്പൊ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ കുറെ പേര് സബ് ചെയ്യാതെ കാണുന്നത്, സബ് ചെയ്യാതെ ഒത്തിരി പേര് വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ അവരെല്ലാരും ഒന്ന് പരമാവധി വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതേപോലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയി റിസൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അപ്പൊ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇയാൾ തന്നെ പറയും പി സി ഒ ഡി കാര്യങ്ങളെല്ലാം നോർമൽ ആണ്. അപ്പൊ എല്ലാരും പി സി ഒ ഡി കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പി സി ഒ ഡി കൂടുതലായിരിക്കും അതാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ പിന്നെ രണ്ടാമത് അവിടെ വെച്ച് എല്ലാവരും പറഞ്ഞു യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയപ്പോഴും നെഗറ്റീവ് തന്നെയാണ്. അപ്പൊ എന്തായാലും ഉറപ്പിക്കാം, നെഗറ്റീവാണ്, പോസിറ്റീവ് അല്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ മരുന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അത് പനി വന്നപ്പോഴത്തേക്കും മെഡിസിൻ കഴിച്ച് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞ ഡോക്ടർമാരങ്ങനെ പറഞ്ഞു. അപ്പൊ പിന്നെ ഇനിയിപ്പോ വേറെ കുഴപ്പവും കാര്യങ്ങളും ഒന്നും ഇല്ല. ആൾക്ക് അത് ആയില്ലെങ്കിൽ ചെന്ന് കണ്ടാ മതി. ഇനി ആയി കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം കൂടി കഴിയുമ്പോ ചെന്ന് കാണുന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇയാൾക്ക് പനിയും കാര്യങ്ങളൊക്കെ വന്നിട്ടാ. ഈ മുറ്റകൊണ്ട് ഇങ്ങനെ പൊടിയാണ്. അപ്പൊ പൊടിയിലൊക്കെ അടിച്ചിട്ട് അതിനകത്ത് ആ ഒരു പൊടിയൊക്കെ കേറിട്ട് അങ്ങനെ പനിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവിടെ മാറിയിട്ടില്ല. അപ്പൊ ഞങ്ങളത് ഓസ് ഉണ്ടായിരുന്ന ഒരു 2-3 ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നനച്ച് അങ്ങനെയാണ് അടിച്ചത്. കുരിയച്ഛന്റെ വള്ളിയിൽ അവിടെ ഇവിടെ ഒന്ന് പോണോന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇതേ ഹോസ്പിറ്റലിൽ പോയി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങണേണ്. പിന്നെ അതുപോലെ ഗാന്ധാരി നമ്മളുടെ അത് ഒരു അവിടുത്തെ തോമ്പടിയിൽ ഒരു ഷോപ്പിൽ കൊടുക്കാനുണ്ട്. അപ്പൊ അതും കൊണ്ടേ കൊടുക്കണം. അപ്പൊ അങ്ങോട്ടായിട്ട് ഞങ്ങൾ ഇറങ്ങാം. അവിടെ ഇനിയിപ്പോ അവിടുത്തെ വിശേഷം കാഴ്ചകളൊക്കെ നമുക്ക് കൊറേ കാണാട്ടോ. പക്ഷെ നിങ്ങൾ വിവരം അറിഞ്ഞു, ബിനീഷയുടെ വിവരം അറിഞ്ഞു, കുറച്ച് ഓടിപ്പോയിരുന്നാലും ബാക്കിയുള്ള വിശേഷം ഞങ്ങൾ കണ്ടെല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തോപ്പുംപടിയിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് റോസാപ്പൂ കാര്യങ്ങളൊക്കെ ഈ കടയിൽ നിന്നാണ് മേടിക്കുന്നത്. ബിനീഷ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് ഇതൊക്കെ മേടിച്ചിട്ട് വേണം ഇനി ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് പോകണം. തോപ്പുപടി ജനിച്ച കണ്ടേ എന്താ തിരക്കും നോക്കിയത്. രണ്ടെണ്ണം ശിംതേരിയുടെ അവിടെ വന്നിട്ടത്. ബിനീഷയുടെ അപ്പാപ്പൻ്റെ കുഴിമാടത്തിലോട്ട് പോണേണ്. അയാൾ പ്രാർത്ഥിക്കാനായിട്ട് വേണ്ടി പോണേണ്ട. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഫോർട്ട് കൊച്ചിയില് നിൽക്കണം. അപ്പൊ അയാൾ പോയി പ്രാർത്ഥിക്കാൻ പോണ. പൂവിൻ്റെ ഇവിടെ പൂവൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട പിതാ പാപ്പനല്ലേ ഇവിടെ പ്രാർത്ഥിക്കാണ്ടേ നിൽക്കണം. അപ്പൊ എന്തായാലും അയാൾ പ്രാർത്ഥിക്കട്ടെ. എന്നെ ഇവിടെ കൊണ്ടുവന്നൊന്നും പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. പിന്നെ എല്ലാ പോലും ഇവിടെ വരാറുണ്ട്. അപ്പൊ അവിടെ നിന്ന് പ്രാർത്ഥിക്കണേ അയാൾ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് കുറച്ച് മാറി നിന്ന് ഇവിടെയാണ് ഇവിടെ ഫോർട്ട് കൊച്ചി പള്ളിയുടെ ഇവിടെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞട്ടാ. ഇവിടെ വന്നിട്ടയാൾ പ്രാർത്ഥിച്ച് അപ്പാപ്പന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇതേ കൊച്ചുമോള് വന്നേണ്ടല്ലോ. ആ ചുള്ളിക്കലാണ്ടാ കോട്ടോ, ആ ചുള്ളിക്ക പള്ളിയാണ്ടാ വന്നേക്കണം. അതെ, നമുക്ക് ഇനി പോവാം ഇവിടുന്ന്. അപ്പൊ ഇയാൾക്ക് ഇനി ഒരു 2-3 സ്ഥലം കൂടി പോകാനുണ്ട്. അപ്പൊ അവിടെ എന്തായാലും നാളെയാണ്. അപ്പൊ എല്ലാ കൊല്ലം ഇവിടെ വരാറുണ്ട്, ആണ്ടിന് വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലെ പോകുമ്പോഴേ പോവാറു. അപ്പൊ ഇതേ ഇവിടെ ചുള്ളിക്കൽ തന്നെ തൊട്ട് ഇപ്പുറത്തുള്ള ഒരു ഷോപ്പിൽ വന്നേക്കണേ. അയാൾക്ക് 2 പാൻറ് വേണമെന്നും പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഭയങ്കര പൊടിയാണ് ഇവിടെ. ഇവിടെ വിശാലിലാണ്ട്, വിശാലിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള ഒരു ഷോപ്പിൽ തന്നെയാണ്. അപ്പൊ 2 പാൻറ് എടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്തത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയാൾക്ക് ഒരു ബനിയാനും കൂടി വേണമെന്നും പറഞ്ഞിട്ട് നോക്കണുണ്ട്. അയാൾ കിട്ടിയാ? കിട്ടിയടാ? അതിനകത്തുണ്ടോ? അവിടെ തപ്പിപ്പറിച്ച് ഇവിടെയൊക്കെ നോക്കിയിട്ട് അയാൾക്ക് ഒന്നും കിട്ടിയില്ല. അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അയാൾക്ക് വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇവിടെ അടുത്ത ഈ ഒരു ഷോപ്പിലോട്ട് കയറാൻ വേണ്ടി വിശാലെന്നും പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോകുന്നേട്ടാ. ഭയങ്കര തിരക്കാന്ന്. പിന്നെ അയാൾക്ക് ഇഷ്ടപ്പെടണമെന്ന് കിട്ടുള്ളൂ. ദൈവം അടുത്ത് നോക്കണുണ്ട്, എടുക്കുക ദൈവത്തിന് അറിയാം. ഇവിടെ അടുത്ത വിശാലിലേക്ക് വന്നിട്ടുണ്ട്. അടുത്ത് നോക്കുന്നു. ഇവരെയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞില്ലേ ഷോപ്പ്, അതായത് ഷോപ്പുകൾ മൊത്തം ഇറങ്ങി നടക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കണുണ്ട്. നല്ലത് ഇഷ്ടപ്പെട്ടാ. അതിൻ്റെ വെളുത്ത് എടുക്കുക. അവിടെ എടുത്ത് കഴിഞ്ഞിട്ട് ആള് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ ബില്ലടിക്കാൻ വേണ്ടി നിൽക്കണേട്ടാ.
ഇയാള് വന്നിട്ട് അവിടുത്തെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പുറത്തോട്ട് പോകുന്നത്. അപ്പൊ ഇയാള് വന്നിട്ട് വീട്ടിലിടാനുള്ള ഡ്രസ്സാട്ടെ ഞങ്ങൾ എടുത്തത്. അങ്ങനത്തെ വീട്ടിലുള്ള ഡ്രസ്സാട്ടെ. ഇനി വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി പോണേണ്ട. മുരിയച്ചൻ്റെ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങിയിട്ട് അപ്പൊ ബിനീഷ പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ വരാൻ പോണേയുള്ളു. ഞങ്ങളൊരു ഇവിടെ നിന്നൊരു പൂമാലയൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് പ്രാർത്ഥിച്ച് അയാൾ വരുന്നുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ് നൊവേനയൊക്കെ കഴിഞ്ഞ്, ഇപ്പം നൊവേന നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കുറച്ചൊരു നൊവേനൊക്കെ കൂടിയതയോ അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, ഭക്ഷണമൊന്നും കഴിച്ചത് കാണിച്ചില്ല. അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതേ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇതേ ഞങ്ങളിത് ഇവിടെ ഇങ്ങനെ നീണ്ട വെച്ചാൽ കുമ്പളെങ്കിലും വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ ഇരിക്കാത്ത സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഒരു കസേരയൊക്കെ ഇട്ട് ഈവനിങ് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്. ആ അപ്പം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ എടുക്കാനുണ്ടാണ്, അതൊക്കെ എടുത്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണേണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി വീട്ടിൽ പോയിട്ട് കോച്ചിങ് ഉണ്ട്. വൈകുന്നേരം വൈകിട്ട് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെ. ഇനിയിപ്പോൾ അതിന് പോകണം. അപ്പോൾ അത് ഇപ്പോൾ പിള്ളേർ കൂടി കൂടി വന്നാറണം, കുറച്ച് ടെൻഷനാണ് പഠിപ്പിക്കലൊക്കെ. ചെറിയ മരമുണ്ട്, ഇത് എന്ത് വലിയ മരമായി നോക്കിയപ്പോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ ഈ കടയുടെ അടുത്ത് ഞങ്ങൾ ചൂണ്ടയാക്കിട്ട് മീൻ പിടിക്കണമെങ്കിൽ നമ്മുടെ പഴയ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല രസമുണ്ട് ഇത് നോക്കിയത് കാണണ്ട. ഒറ്റ വീട് നോക്കി, അതിനകത്തൊരു മൂന്ന് നാല് വീടുണ്ട് കേട്ടോ. അടിപൊളിയാണ്, ഒരു ചെറിയൊരു ദ്വീപ് പോലെ. ആ അടിപൊളിയാണ് ഈ വേണ്ടത്. അതാണ് അക്കോട്ടയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയൊക്കെ വന്നിരിക്കാൻ നല്ല നല്ല ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ. കാറ്റൊക്കെ കൊണ്ട് നല്ല രസമായിട്ട് ഇരിക്കാട്ടാ. ആ ഇവിടെ ഒരു വാക്ക്വേ പോലെ അടിപൊളിയാണ്. ഈവനിങ് ടൈമിന് നിറച്ച ആൾക്കാരാണ് ഇവിടെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു രണ്ടര മണി മൂന്ന് മണി അടുത്തായിട്ടുള്ളു. പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചത് കാണിക്കാന്ന് വെച്ചാൽ വേറെ ഒന്നുമുണ്ടല്ലോ, അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ നമ്മളെപ്പോഴും ഫുഡ് കഴിക്കണ കാണിച്ചിട്ട് തീട്ടാണ് നമ്മുടെ വിശേഷങ്ങളും. പിന്നെ ഓരോ സ്ഥലങ്ങളും ഇതൊക്കെയല്ലേ നിങ്ങളെ കാണിക്കണം. അവിടെയൊക്കെ പോയി പിന്നെ ഡ്രസ് എന്താണ് എടുത്തതെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കാണിച്ചാലേട്ടാ. ഞങ്ങൾ ഇന്നലെ ഞങ്ങൾക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ കുറച്ച് തിരക്കും കാര്യങ്ങളെ പോയിട്ട് കോച്ചിങ് ഒക്കെ കൂടി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ മൊത്തത്തിൽ ഭയങ്കര തിരക്കായി പോയി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ രാവിലെയാണ് നമ്മൾ വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് നേരെ വീഡിയോ എടുക്കുന്ന കേട്ടാ. അപ്പൊ ഞങ്ങൾ പറഞ്ഞിരുന്നു നമ്മളെടുത്ത ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാന്ന് അല്ലേ. അപ്പൊ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ എടുത്ത് ഞാൻ ഈ ബനിയൻ തന്നെയാണ് ഇട്ടേക്കണത് ഇന്ന്. അപ്പൊ രണ്ടെന്ന് പറഞ്ഞു പുതിയ സാധനം ടൗണില് വേണമെങ്കിൽ എല്ലാരും. പക്ഷെ നല്ല ഭംഗിയുണ്ട്, കളറ് നല്ല ഫ്രീസിലൊക്കെ നല്ല ഏറ്റവും നിസാരമായിട്ട് കിട്ടുന്ന ഒരു പ്രൈസ് ആണ്. ക്വാളിറ്റി നല്ലതാണ്, നല്ല ക്വാളിറ്റി ആയിരിക്കും. പ്രൈസ് ഭയങ്കര കുറവാണ്. കൂടുതലും നേവിയുടെ ആൾക്കാരെ പോകുന്ന എടുക്കുന്ന ഹിന്ദിക്കാരുടെ സ്ഥലമൊക്കെയാണ്. ശരി, മലയാളികളാണെങ്കിലും മലയാളികളാണ് കൂടുതലും സ്റ്റാഫും എല്ലാവരും. അപ്പൊ നമ്മൾ ഇന്ന് ചെന്ന ദിവസമാണെങ്കിൽ അവിടെ ലോഡ് വന്ന ദിവസം വരുന്നു. അപ്പൊ വേറെ നല്ല ഡ്രസ്സൊക്കെ കിട്ടി. സാധാരണ എപ്പോഴും നമ്മള് ചെല്ലുമ്പോഴത്തേക്കും കണ്ട ഡ്രസ്സൊക്കെ തന്നെ ചിലപ്പോഴും കാണും. ഇത് കൈവശം പോയതാണല്ലോ, ഒരു മാറ്റില്ലെന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പോഴും വയ്യ, റെഡി ആയിട്ടില്ല ഇയാള്. രാത്രിയായപ്പോ ഭയങ്കര, അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്ടിരുന്നത്. ഭയങ്കര അത്യത്തിൽ പറഞ്ഞാൽ ശരിക്കും ഇയാള് പേടിപ്പിച്ച് കളഞ്ഞിട്ടു ഭയങ്കരമായിട്ട് ഞങ്ങളെ എന്നെ ശരിക്കും പേടിപ്പിച്ച് ഭയങ്കര ശ്വാസം മുട്ട നിച്ചായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ മരുന്നൊക്കെ കഴിച്ച് ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എനിക്ക് രാത്രിയാകുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഓടി നടന്ന് പണിയെടുക്കും, രാത്രിയാകുമ്പോഴത്തേക്ക് അതിൻ്റെതായ എഫക്റ്റ് മൊത്തം ശരീരത്തിൽ കയറുന്നു. അതൊക്കെ ഇപ്പോഴും ഞാൻ മരിച്ചാണ് പറയുന്നത്. എനിക്ക് ശ്വാസം ഭയങ്കര ഇതാവണം. അപ്പൊ ഇയാൾ തട്ടിപ്പോ അത്രയും ഇതായി. ഞാൻ എന്നെ പേടിപ്പിച്ച് കളഞ്ഞിട്ട് കുറെ നേരം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മരുന്നൊക്കെ കഴിച്ച് ടാബ്ലറ്റ് ഒക്കെ എടുത്തപ്പോഴത്തേക്ക് ആളും നോർമലായി. അപ്പൊ ഇയാൾക്ക് എടുത്തക്കണ ഡ്രസ്സൊക്കെ എന്ന് വെച്ചാൽ വീട്ടിലിരുന്ന ഡ്രസ്സ് അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലാത്ത കളറാണെന്നോണ്ട് അങ്ങനെ എടുത്തതാണ് എടുക്കുന്നത്. പിന്നെ ഞാനും നോക്കുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇയാളെ ടീഷർട്ട് ഒക്കെ ഇട്ടിറക്കണതാണ്. ഈ എനിക്ക് അത്ര ഇഷ്ടമല്ല, ചുരിദാറൊന്നും ഇട്ടിറങ്ങണ എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് നൈറ്റി ഒന്നും ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഇടക്ക് അന്ന് വീട്ടിൽ നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നപ്പോ ബൈക്ക് പറഞ്ഞാലും രണ്ട് നൈറ്റി ഉണ്ടായത് ബാർ മറിച്ചൊക്കെ ഇടുവായിരുന്നു ഇടക്ക് വല്ലപ്പോഴൊക്കെ. എനിക്ക് ഇഷ്ടമല്ല നൈറ്റി ഒന്ന്. ചേക്ക് നൈറ്റി ഒന്ന് കാണുന്ന ഇയാളെ എനിക്ക് നോക്കാൻ ഇഷ്ടങ്ങളുണ്ട്.
പിന്നെ ഒരു അതുപോലെ തന്നെ ഇയാളെ എടുത്തേക്കണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു പാന്റും അങ്ങനെ അങ്ങനെ അത് കൊടുത്ത് ഇത്ര അപ്പൊ അങ്ങനെ ഡ്രസ്സൊക്കെ ഇത്രയും എടുക്കാൻ വേണ്ടിയാണ് ഇന്നലെ പോയത്. പിന്നെ എടുത്തപ്പോ അങ്ങനെ ഇത്ര എടുത്തു ഞങ്ങള് കാര്യം കളിക്കാനായിട്ട് സ്റ്റോക്കിൻസ് ഉണ്ടായില്ല, അപ്പൊ അതെടുക്കാൻ വേണ്ടി പോയി. പിന്നെ അങ്ങനെ അതിനൊക്കെ പോയിട്ട് വന്നിട്ട പിന്നെ അതുപോലെ ഇന്ന് തന്റെ അപ്പാപ്പന്റെ ആണ്ട് ദിവസം എന്റെ റോസാപ്പൂ ആരും എടുത്ത് കളയരുത്, സൈഡിലോട്ട് വെച്ചേക്കല്ലേ. ചിന്തിച്ചിട്ടുണ്ടാവും ഇപ്പൊ ഇന്ന് രാവിലെ പള്ളിയിൽ നിന്നും ഇതാരാണ് നാമം ഉണ്ടെന്ന് വെച്ചത് എന്നൊരു ചിന്തിച്ചിട്ടുണ്ടാവും പള്ളിയിലും അവര് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വിനീഷ തന്നെയാണ്. ഞാൻ എടുത്ത് കളയരുത്, വലിച്ചെറിഞ്ഞ് കളയരുത്. മരിച്ച ആൾക്കാരൊക്കെ മരിച്ച ആൾക്കാർക്ക് എല്ലാം സത്യം അറിയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ അതെ, ഞങ്ങള് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാനട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞങ്ങൾക്കറിയാം ഒരുപാട് പേര് ഞങ്ങളുടെ വീഡിയോസ് ഒരാത്തിയിൽ ഭയങ്കര ഇത് പറയാനുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമുക്ക് പറയാം. അപ്പൊ എന്തായാലും ഞങ്ങള് വയ്യാത്ത കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങള് വീഡിയോസ് ഇനിയും ഞങ്ങള് കൂടുതൽ കൂടുതലായിട്ട് ഇടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുമായിരുന്നു. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വ്ലോഗ് ഞങ്ങളിവിടെ അവസാനിക്കും. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്നവരെല്ലാവരും സബ് ചെയ്യാതെ കാണുന്നു. രാവിലെയും ഇന്നലെ പറഞ്ഞ പോലെ തന്നെ സബ് ചെയ്യാതെ കുറെ പേര് കാണണം. അപ്പൊ എല്ലാവരും മാക്സിമം സബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ഇന്ന് കണ്ടു കുറെ പേര് ഇപ്പൊ വ്ളോഗ് കാണുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. അപ്പൊ അവരോട് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാല് ഷോർട്ട് വീഡിയോസില് നമ്മള് താഴെ മാത്രം ഷോർട്ടിൽ സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോ എല്ലാരും സബ്സ്ക്രൈബ് അത് മാത്രം ക്ലിക്ക് ചെയ്തിട്ടു. അതല്ലാതെ എല്ലാവരും നമ്മുടെ പ്രൊഫൈലിൽ ഒന്ന് കയറുക. പ്രൊഫൈലിൽ ഒന്ന് കയറിയിട്ട് പ്രൊഫൈലില് ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാലേ നമ്മൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം വരുള്ളൂ. ഇല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് മാത്രമാണ് അവർക്ക് കയറി കയറി പോകുള്ളൂ. ശ്രദ്ധിക്കാം എല്ലാവരും. ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾക്ക് അറിയിക്കണം. അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് ഞങ്ങൾ വന്നവരും. ബൈ ബൈ.